കൊള്ളാം, നന്നായിട്ട് 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 ചക്കോയുള്ളൂ. നമ്മൾ ആരും പ്രതീക്ഷിക്കില്ല, ക്ലൈമാക്സ് ഇന്നതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. ആ രൂപത്തിലുള്ള പടമാണ്, കൊള്ളാം, നന്നായിട്ടുണ്ട്, കൊള്ളാം. സാ തീം അവർ ഉദ്ദേശിച്ചത് നൈസായിരുന്നു, പക്ഷേ സ്ലോ മോഷൻ ആയിരുന്നു, ഭയങ്കര ഒരു കല്ലടിയായിരുന്നു പടത്തിനെ. ഒരു ആസ്വദിക്കാനോ മനസ്സിലാക്കാൻ പോലും സമ്മതിക്കാൻ പറ്റാത്ത ഒരു സ്ലോ മോഷനൊക്കെ ആയിരുന്നു മിക്ക സീൻ ബൈ സീനും. ഒരു ട്വിസ്റ്റ് ആയിരുന്നു ക്ലൈമാക്സ്. എന്തുകൊണ്ട് നല്ല പടം, ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടു തീർച്ചയായും. തിങ്കളാഴ്ച നിശ്ചയത്തിലെ ചേട്ടൻ, അവരൊക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഗുരു സോമസുന്ദരം ചാക്കോച്ചിനൊന്നും മീൻസ് പെർഫോം ചെയ്യാനൊന്നും വലുതായിട്ടില്ല. ഉണ്ടായിരുന്നു ആവറേജ് മൂവി, നല്ല സ്റ്റോറി അത് പറയാതിരിക്കാൻ വയ്യ. ഓ അത്രയും കൊള്ളൂല പടം, ഈ പറഞ്ഞത്രയൊന്നുമില്ല, വളരെ പരിതാപകരമാണ്. അഭിനയം രജിഷയുടെ മാത്രം കൊള്ളാം അഭിനയം, ബാക്കിയെല്ലാം കുഞ്ചാക്കോബനൊക്കെ എന്തിനാണ് ഈ സിനിമയിലെന്ന് പോലും മനസ്സിലായിട്ടില്ല. ഇത് പുള്ളിയുടെ നിന്ന് അജയ് വാസുദേവൻ്റെ നിന്ന് ഇങ്ങനെയുള്ളൊരു പടവും ഇത്രയും വലിയ പ്രൊഡക്ഷൻ ഹൗസ് നമുക്ക് ഇതൊന്നുമല്ല പ്രതീക്ഷിച്ചത്. പകലം പാതിരാവും എന്നൊക്കെ പറയുമ്പോൾ ഒരു അഞ്ചാം പാതിര മോഡലുള്ളൊരു സാധനമൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നത്. അതിൻ്റെയൊക്കെ ഒരു ഏഴയലത്ത് പോലും എത്തുന്നില്ല. എന്തിനാണ് ഇങ്ങനൊരു സിനിമ എന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയൊന്നും കേട്ടില്ല, പക്ഷേ അജയ് വാസുദേവൻ എന്ന് പറയുമ്പോഴും അഞ്ചാം പാതിരയ്ക്ക് പ്രതികാരം മറ്റേ ടാഗ് ലൈനൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പടത്തിന് കയറിയത്. പക്ഷേ എന്തുവാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോഴേക്കും എന്താണെന്ന് ഒരു എന്തിനാണ് ഇങ്ങനെ ഒരു പടം എന്നുള്ളൊരു ചിന്ത വന്നു. ഈ സത്യം പറഞ്ഞു വളരെ പ്രതീക്ഷയ്ക്ക് മോശം. ഓ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു തിരക്കഥയാണ്, മെച്ചമായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, എപ്പോഴും നല്ല നന്നായിട്ട് ബൂസ്റ്റ് ചെയ്ത് നന്നായിട്ട് എടുത്തിരിക്കുന്നു, കൊള്ളാം. വേറെ ലെവലാണ്.